Big Boss Malayalam Season 5 ആദ്യത്തെ സീസണിലെ ശരിക്കും കിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സാബു തന്നെയാണ്. ആ സീസണിൽ ഒരു ക്യൂനായിരുന്നു നമ്മുടെ പേളി, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അന്തിമ വിജയം കിങ്ങിനായിരുന്നു, സാബു തന്നെ ജയിച്ചു. തുടക്കം മുതൽ സീസൺ ഫസ്റ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്ന് അവസാനം കപ്പടിച്ച ഒരു മാസ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമ്മളിപ്പോഴും സാബുവിനെ ഓർക്കുന്നത്. സീസൺ 2 രജിത് കുമാർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വരുന്നു. ആ സീസൺ ശരിക്കും പ്രേക്ഷകരിലേക്ക് ഗെയിം പോയൊരു സീസണാണ്. ഇമോഷണലി ആളുകൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയൊരു സീസണാണ്. ഒരാളെ ഒറ്റപ്പെടുത്തുന്നു എന്നതായിരുന്നു നമ്മുടെയൊക്കെ പ്രധാന വിഷയം. അന്ന് ഘോരം വീഡിയോകൾ ചെയ്ത് പ്രസംഗിച്ച ഒരാൾ തന്നെയാണ് ഞാനും. രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് ഗെയിം മാറിയപ്പോൾ ഓഡിയൻസ് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. സീസൺ 3 മണിക്കുട്ടൻ, DFK, സായി വിഷ്ണു, ഡിംബൽ ഭാൽ, അതുപോലെ കിടിലൻ ഫിറോസ്, റംസാൻ, അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് വളരെ നല്ല കോൺട്രിബ്യൂഷൻ ആ ഒരു സീസണിൽ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അന്തിമമായി രാജാവായി മാറിയത് അല്ലെങ്കിൽ സീസണിന്റെ വിന്നറായി മാറിയതൊക്കെ മണിക്കുട്ടനാണ്. സീസൺ 3 കിങ് മണിക്കുട്ടൻ തന്നെയാണ്. ഒരു ജെന്റിൽ മാൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് മണിക്കുട്ടൻ. എന്നും നമ്മൾ മണിക്കുട്ടനെ വളരെ മറ്റുള്ളവരെ കേൾക്കുന്ന, വളരെയധികം മാന്യമായി സംസാരിക്കുന്ന, വളരെ ജെന്റിൽ മാൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാളാണ് മണിക്കുട്ടൻ. ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും മണിക്കുട്ടനെ ഓർക്കുന്നത്. സീസൺ 3 മണിക്കുട്ടൻ തന്നെയാണ്, മണിക്കുട്ടൻ്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. സീസൺ 4 വന്നാൽ സീസൺ 4 ടൈറ്റിൽ വിന്നർ ദിൽഷയാണ്. നല്ലൊരു പ്ലെയർ തന്നെയാണ് ദിൽഷ, അതിൽ ഒരു തർക്കവുമില്ല. ഡിസർവിങ് വിന്നറാണ് ദിൽഷ. അവിടെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെയാണ് എത്തിയത്. ദിൽഷ അല്ലെങ്കിൽ ബ്ലസ്ലി സീസൺ 4 വിൻ ചെയ്യാൻ എല്ലാ അർഹതയും ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണ്. ഈ സീസൺ 4 വരുമ്പോൾ ബ്ലസ്ലിയും റോബിനും ദിൽഷയും 3 പില്ലറുകൾ തന്നെയായിരുന്നു സീസണിലെ. ഒപ്പം അവർക്കൊപ്പം കട്ടയ്ക്ക് തന്നെ ജാസ്മിനും റിയാസും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം ചർച്ചാ വിഷയം റോബിനെ കുറിച്ചായിരുന്നു. സീസൺ 4 ഏറ്റവും അധികം ചർച്ച ചെയ്ത പേര്, അത് റോബിൻ പുറത്തായിട്ടും ഏറ്റവും അധികം ചർച്ച ചെയ്ത പേര് റോബിൻ എന്ന പേര് തന്നെയാണ്. സീസൺ 4 അതുകൊണ്ട് തന്നെ റോബിന്റെ പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. കാരണം ബ്ലസ്ലിയോ ദിൽഷയോ ഒന്നും മോശമായതുകൊണ്ടല്ല. സീസൺ 4 പ്രധാന കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ കീ കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് റോബിനാണ്. റോബിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സീസൺ 2 പോലെ തന്നെ പ്രേക്ഷകർ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ 4. കാരണം അവിടെയും ഈ ഒറ്റപ്പെടുത്തൽ, ടാർഗറ്റ് ചെയ്യൽ, ഗ്രഡ്ജ് വെച്ചുള്ള ഒരു ഗെയിമൊക്കെ ഓഡിയൻസിനെ, നമ്മളെയൊക്കെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. സീസൺ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ തോന്നിയ സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു പ്രേക്ഷക പിന്തുണ റോബിന് ലഭിച്ചിട്ടുണ്ട്. സീസൺ 4 കിങ് എന്ന് തന്നെയാണ് റോബിൻ അറിയപ്പെടുന്നത്. സീസൺ 5 വന്നു കഴിഞ്ഞാൽ നിലവിൽ 50 ദിവസം എത്തി നിൽക്കുന്ന സീസൺ 5 എതിരാളികളില്ലാത്ത കരുത്തനായ മത്സരാർത്ഥിയായിട്ട് അഖിൽ മാരാർ നിറഞ്ഞു നിൽക്കുകയാണ്. വിഷ്ണു ഒരു നല്ല കോമ്പറ്റേറ്റർ തന്നെയാണ്, നല്ലൊരു ബിഗ് ബോസ് ലെവൽ ഗെയിമറാണ്, പക്ഷെ മാരാറിനൊപ്പമാണ്. ഷിജു നല്ലൊരു ഗെയിമറാണ്, മാരാറിനൊപ്പമാണ്. ശോഭ, ജുനൈസ്, സാഗർ നല്ല മത്സരാർത്ഥികളാണ്, പക്ഷെ മാരാരെ എതിരിട്ട് തോൽപ്പിക്കാൻ ഇവരെ കൊണ്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി റെനീഷയുടെ കാര്യം എടുക്കാം. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, മാരാറിനൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അവിടെയും മാരാര് റെനീഷയ്ക്ക് മുകളിൽ സ്കോർ ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. അതുകൊണ്ട് തന്നെ മാരാരെ വീഴ്ത്താൻ ഇതുവരെ റെനീഷയ്ക്കും സാധിച്ചിട്ടില്ല. പല സന്ദർഭങ്ങളിലും ഇവർ വഴക്കിട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും മാരാര് വിചാരിക്കുന്നത് പോലെ തന്നെയാണ് സീസൺ 5 മുന്നോട്ട് പോകുന്നത്. എല്ലാ അർത്ഥത്തിലും സീസൺ 5 ഒരു കരുത്തനായ രാജാവായി മാരാരവിടം ഭരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അനിയൻ മിഥുനും റിനോഷുമൊക്കെ മാരാറിനെതിരെ കരുക്കൾ നീക്കുന്നുണ്ടെങ്കിലും നേരിട്ട് വന്ന് കളിക്കാനും മാരാരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീഴ്ത്താനും ഇവർക്ക് കഴിയുന്നുമില്ല. ഇത്രയും പേരുകൾ നമ്മൾ പറഞ്ഞു. അതായത് സീസണിലെ 5 സീസൺ സാബു, രജിത് കുമാർ, മണിക്കുട്ടൻ, റോബിൻ, അതുപോലെ തന്നെ അഖിൽ മാരാർ. ഇതിൽ സാബു ഒരു നല്ല ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു. തമാശകൾ പറയും, വഴക്കിന് വഴക്ക്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ടാസ്കുകളും തരക്കേടില്ലാതെ കളിക്കും. സാബുവിനേക്കാൾ കുറെ കൂടി നന്നായിട്ട് ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട് മാരാർ, നന്നായിട്ട് കുറെ കൂടി ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ സാബുവിനെ പോലെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് എപ്പോഴും ചെയ്യുന്നില്ല മാരാർ. എന്നാൽ അതേ സമയത്ത് തന്നെ ചില സന്ദർഭങ്ങളിൽ മാരാർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. അതിനൊരു റീസൺ സീസൺ 1 കണ്ടസ്റ്റൻസിനേക്കാൾ കുറച്ചും കൂടി പവർഫുൾ കണ്ടസ്റ്റൻസ് സീസൺ 5 അതുകൊണ്ടാണ് നമുക്ക് ഈ സീസൺ ഒരു ഒറ്റപ്പെടൽ കാണാൻ പറ്റാത്തത്. അവർ കട്ടയ്ക്ക് നിൽക്കുന്നവരാണ്, പരാതികൾ പറയില്ല, ഒരാളെ ടാർഗറ്റ് ചെയ്യില്ല, പറയാനുള്ളത് അപ്പം പറഞ്ഞു തീർക്കും, പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈ കൊടുക്കും. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ അത് പറ്റൂ. ഇപ്പൊ റനീഷ, അല്ലെന്നുണ്ടെങ്കിൽ സാഗർ, അല്ലെന്നുണ്ടെങ്കിൽ വിഷ്ണു, ഇവരൊക്കെ സീസൺ 1 ഉണ്ടായിരുന്നെങ്കിൽ ഗെയിം വേറെ ലെവലിൽ പോയനെ. സീസൺ 4 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗെയിം വേറെ ലെവലിൽ പോയനെ. അപ്പോൾ ഈ സീസണിൽ തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസ് ഒക്കെ സ്ട്രോങ് തന്നെയാണ്. Apo Namalini, Robin name, Adabola, Rejith Kumar and Garudam. Rejith in the 2 million Protega, Rejith in the night Samsari can array knowledge under. പക്ഷേ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ പുള്ളി അങ്ങനത്തെ ഒരു ടാലന്റ് ഉള്ള ഒരാളല്ല. പക്ഷേ നല്ല നോളജാണ്, അറിവാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. പിന്നെ ഒറ്റപ്പെടൽ ഗെയിം ആയിരുന്നതുകൊണ്ട് തന്നെ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് കളിക്കാൻ പറ്റി, ഓഡിയൻസിനെ ഇമോഷണലി സീസണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. റോബിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റോബിൻ ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് എല്ലാം കൊണ്ടും ഒരു ഗെയിം എന്താണെന്ന് അറിഞ്ഞു വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതായത് റോബിൻ അറിയാം എങ്ങനെ അവിടെ നിന്ന് കളിച്ചാൽ പുറത്ത് എങ്ങനെ അത് സപ്പോർട്ടായിട്ട് കിട്ടും എന്നുള്ളത്. റോബിൻ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് കരുക്കൾ നീക്കിയത്. ഓഡിയൻസിന്റെ ഓട് പറഞ്ഞുകൊണ്ട് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. ഞാൻ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്റെ ഗെയിമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റോബിൻ ഗെയിം കളിച്ചത്. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഇതുവരെ കളിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ ആരെടുത്തും പോയിരുന്നു പരദൂഷണം പറയാറില്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം മാസ് ഡയലോഗുകളൊക്കെ അടിക്കും. അതുപോലെ തന്നെ ഒരു ഡിബേറ്റുകളിലാണെങ്കിലും തരക്കേടില്ലാതെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റോബിന്. ടാസ്കുകളിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു, പക്ഷേ ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് കളിക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അതായത് സീസൺ ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു സാബു ആണ് നല്ലൊരു കണ്ടസ്റ്റന്റ്. സെക്കൻഡിൽ രജിത് കുമാർ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രജിത് കുമാർ സാബുവിനേക്കാളും നന്നായിട്ട് ഇമോഷണലി ഓഡിയൻസുമായി കണക്ട് ചെയ്ത് ഗെയിം കളിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. തേർഡ് സീസണിൽ വന്നപ്പോഴേക്കും മണിക്കുട്ടനൊക്കെ നമുക്ക് ഓക്കെയാണ്, മണിക്കുട്ടൻ ഒരു ജെന്റിൽമാൻ, അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. രജിത് കുമാറിനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് ടാസ്കുകൾ മണിക്കുട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ടാസ്കുകളും ഭയങ്കര ഹിറ്റായിരുന്നു. അത് സീസൺ 1-നെയും 2-നെയും അപേക്ഷിച്ച് പല ടാസ്കുകളിലും മണിക്കുട്ടന്റെ ഒരു ആക്ടർ എന്ന നിലയിലുള്ള പ്രകടനം അടിപൊളി തന്നെയായിരുന്നു. മാത്രമല്ല ഫിസിക്കൽ ടാസ്കുകളിലും പല ടാസ്കിലും മണിക്കുട്ടൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സീസൺ 4-ലേക്ക് വന്നാൽ റോബിന്റെ കാര്യം എടുക്കാം. റോബിൻ ടാസ്കുകളിൽ വലിയ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ ഒരു കിഡിലൻ മൈൻഡ് ഗെയിമർ തന്നെയായിരുന്നു റോബിൻ, അതിൽ ഒരു തർക്കവുമില്ല. റോബിൻ ഓഡിയൻസിന്റെ മനസ്സ് അനുസരിച്ച് ഗെയിം കളിച്ചു, ആ പൾസ് അറിഞ്ഞ് ഗെയിം കളിച്ചു. അതൊരു വലിയ ഗെയിമറിന് മാത്രമേ പറ്റുള്ളൂ. റോബിൻ ആണ് സീസൺ 4 വരെയും എന്നെ സംബന്ധിച്ചിടത്തോളം അതുവരെ വന്നതിൽ ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുറത്ത് വന്നിട്ടുള്ള റോബിനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ട്. അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിൽ പല അഭിപ്രായങ്ങളിലും എനിക്കും വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന റോബിൻ എന്ന് പറഞ്ഞാൽ ഫോർത്ത് സീസണിൽ വന്ന റോബിൻ ബിഗ് ബോസിൽ അതുവരെ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഗെയിമറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് കളിച്ചു. പക്ഷേ സീസൺ 4-ൽ തന്നെ ബ്ലസ്ലിയെ പോലെയുള്ള അസാധ്യ മൈൻഡ് ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു. ബ്ലസ്ലിയൊക്കെ വേറെ ലെവൽ മൈൻഡ് ഗെയിമറാണ്. ഈവൻ കപ്പടിച്ച ദിൽഷയെ പോലും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ദിൽഷ എങ്ങനെയാണ് കപ്പിലേക്ക് എത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലും ഒരു ഗെയിം സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അല്ലേ. നമ്മളത് പറയാത്തതിന്റെ പ്രധാന കാരണം ഓഡിയൻസിന്റെ പൾസറിഞ്ഞ് കളിക്കുന്ന കണ്ടസ്റ്റൻസിനാണ് എപ്പോഴും കൂടുതലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ റോബിൻ ഓഡിയൻസിനെ മനസ്സിലാക്കി കളിച്ചു. ദിൽഷ പക്ഷേ ഒരു ഗെയിമറായിട്ട് അവിടെ നിന്ന് കളിച്ചു, അത്രേ ഉള്ളൂ. ദിൽഷ ഒട്ടും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സീസൺ 4 എനിക്ക് റോബിൻ തന്നെയാണ് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സീസൺ 5-ലോട്ട് എത്തുമ്പോൾ ഇപ്പോൾ വരെയുള്ള കളി പരിശോധിക്കുമ്പോൾ അഖിൽ മാരാർ എന്ന് പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള സീസണിൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആണ്. അതിന്റെ പ്രധാന കാരണം വളരെ സിമ്പിളാണ്. അഖില് തമാശയാണെങ്കിൽ തമാശ, ഏറ്റവും അധികം പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് അഖിൽ മാരാർ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ. 2 വന്ന് ആദ്യത്തെ ഒരു 10-30 ദിവസത്തിനുള്ളിൽ തന്നെ 2 തവണ ഹൗസ് ക്യാപ്റ്റൻ ആവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര നല്ലൊരു ടാസ്കിലൊക്കെ പെർഫോം ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ആണെന്ന്. ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ചൊരു കിഡിലൻ പെർഫോമറാണ്, ടാസ്കിൽ ഒരു മികച്ച ഒരു ഗെയിമറായിട്ട് മാറുകയാണ് അഖില്. 3-മത്തെ കാര്യം കിഡിലൻ പ്ലാനിങ് ആണ്. ഏത് ടാസ്ക് കിട്ടിയാലും ട്വിസ്റ്റുകൾ കൊണ്ടുവരാനും പ്ലാൻ ചെയ്യാനും ഒക്കെ അസാധ്യമായ മിടുക്കുണ്ട്, അത് നടപ്പാക്കാനുള്ള കഴിവുണ്ട്. 4 നന്നായിട്ട് സംസാരിക്കും, ഡിബേറ്റുകളിൽ തകർപ്പനായിട്ട് സംസാരിക്കും. 5 വേണ്ടി വന്നാൽ ഇനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തറയ്ക്കും താഴെ പോകാനും മടിയൊന്നുമില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഏത് എക്സ്ട്രീം വരെയും പോവും. അത് ഇമേജ് കോൺഷ്യസും അല്ല, പുറത്ത് നെഗറ്റീവ് ആവുമെന്നുള്ള പേടിയുമില്ല. അതായത് 2 കൽപ്പിച്ച് അങ്ങ് ഗെയിം കളിക്കാണ്, റിയൽ ആയിട്ട് നിന്ന് ഒറിജിനൽ ആയിട്ട് നിന്ന് ഗെയിം കളിക്കുകയാണ്. അതാണ് അഖിലിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഓഡിയൻസ് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് അഖിലൊന്നും ഹൈഡ് ചെയ്യുന്നില്ല, വായി തോന്നിയത് തന്നെയാണ് പറയുന്നത്. പരമാവധി ബാഡ് വേർഡ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അഖിൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഞാൻ അഖിലിനെ കാണുന്നത് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ടാണ്, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ലാലേട്ടനെ നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയും, കാരണം പുള്ളി ഡാൻസ് കളിക്കും, തമാശ പറയും, പാട്ടുപാടും, അതുപോലെ തന്നെ ആൾ അഭിനയിക്കും, വില്ലൻ വേഷം ചെയ്യും, നായക വേഷം ചെയ്യും, ഏത് റോളും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. അതുപോലെ Akhil Marar Big Boss in a Samanitolam, very complete entertainer Anana Yambarana. Karna Marar Kellambu, when I get Tamasha Varim, Deshimana Deshupudum, a little dancer Likamana, dancing Likim, a little task Jam Barnal, Adibulata task Jim, debate on the Adibulata Samsarikim. So Elangodum season 5 will Akhil Marar lead Chainu and Enikidonitola. So Big Boss Lake, Rejith Kumarum, Dr. Robin, okay, Virinas to the Kia. തീർച്ചയായിട്ടും വളരെ നിർണായകമായ ദിവസങ്ങളാണ് കടന്നുപോകുന്നത് വളരെ ശക്തരായ മത്സരാർത്ഥികൾ ഒന്നിച്ച് ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തുന്നു എന്നതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം